അഗ്നിയിലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ, ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. നാളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോൽ, പെന്തക്കുസ്താളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോൽ, രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും നൽകണമേ, രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും നൽകണമേ, വരദാനങ്ങൾ ചൊരിയണമേ. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ നാളുകളായിട്ട് നൈറ്റ് വിജിൽ കൂടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് നമ്മൾ ധ്യാനങ്ങൾ കൂടുന്നുണ്ടാവാം, വളരെ നാളുകളായിട്ട് നമ്മൾ വചനം വായിക്കുന്നുണ്ടാകാം, വളരെ നാളുകളായിട്ട് നമ്മൾ റോസറിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പല രീതിയിലുള്ള സാക്രിഫൈസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പക്ഷെ പലപ്പോഴും ഈശോയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും, ഈശോയിലുള്ള രക്ഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും, ഈശോ നമുക്ക് നൽകുന്ന രക്ഷ സ്വീകരിക്കാൻ സാധിക്കാതെ പോകും. അതിന് കാരണം നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ദുശീലങ്ങൾ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈശോയിലാണ് രക്ഷ എന്നുള്ള ചിന്ത നമ്മുടെ തലയിൽ നിന്ന് സാത്താൻ എടുത്തു കളയും. ഈശോയിലാണ് നമ്മുടെ രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടാൽ ഈശോയിലുള്ള നമുക്ക് രക്ഷ, ആ വിചാരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ചിന്തിക്കും, ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആശ്രയിച്ച് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ പിടിച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബന്ധുക്കളെ പിടിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പല രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പ്രിയമുള്ളവരെ, ഈശോയിൽ മാത്രമേ യഥാർത്ഥ രക്ഷയുള്ളൂ. വചനം പറയുന്നത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് മറ്റാരിലും രക്ഷയ്ക്കായി നമ്മൾ ഓടി നടക്കാതെ ഈശോയിൽ നിന്നുള്ള രക്ഷ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് നമ്മളെ സഹായിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലുതുവരെ ഉയർത്തിക്കേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നോട് കൂടെ ആയിരിക്കണമേ, വെളിപ്പെടുത്തലുകൾ തരണമേ, പ്രേരണ തരണമേ, വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കൺഫ്യൂഷൻ മാറ്റണമേ, ഡൗട്ട് മാറ്റണമേ, എന്നോട് കൂടിയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ഷിമയോൻ യേശുവിനെ കരങ്ങളിലെടുത്ത് രക്ഷ കണ്ടുകഴിഞ്ഞു എന്ന് ഉച്ചതി വിളിച്ചു പറയുന്നു. നമ്മൾ എത്ര നാളായിട്ട് ഈ രക്ഷകനായ ഈശോയുടെ കൂടെയാണ്, നമ്മൾ എത്ര നാളായിട്ട് വിശുദ്ധ ബലി പങ്കുചേരുന്നുണ്ട്, എത്ര നാളായിട്ട് നമ്മൾ ഈശോനെ സ്വീകരിക്കുന്നുണ്ട്, എത്ര നാളായിട്ട് നമ്മൾ വചനം വായിക്കുന്നുണ്ട്, എത്ര ധ്യാനങ്ങൾ കൂടി, നമ്മൾ എത്ര നൈറ്റ് വിജിൽ കൂടി, എത്ര സ്ഥലങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചു കാണും. പക്ഷെ എന്നിട്ടും ഈശോയിൽ മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഈശോയുടെ രക്ഷ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല, അത് ചിന്തിക്കേണ്ടതാണ്.
ഈശോയുടെ രക്ഷ ഇനിയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പിച്ചിട്ടില്ല, നമ്മുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ ഇനിയും പിടിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. ചിലപ്പോൾ നമ്മുടെ പാപങ്ങളാകാം, ദുശീലങ്ങളാകാം, അതെല്ലാം നമുക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വഴി നടത്തും. കാരണം നമ്മൾ പാപങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. അപ്പോൾ നമുക്ക് ഈശോയിലാണ് യഥാർത്ഥ രക്ഷ എന്ന ബോധ്യം കിട്ടും. ഈശോയിൽ നമ്മൾ കൂടുതൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഇവിടെ ശിമയോൻ ഈശോയെക്കുറിച്ച് അമ്മയോടും യേശുപിതാവിനോടും പറയുന്നത്, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയെ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും, ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ശിമയോൻ ഈശോയിനെ കണ്ട്, രക്ഷ കണ്ട് സന്തോഷിച്ച് തുള്ളിച്ചാടി അവിടുന്ന് തിരിച്ചുപോയി എന്നാണ് വചനം പറഞ്ഞേക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശിമയോൻ അവിടുന്ന് സന്തോഷിച്ച് തിരിച്ചുപോയി, ഈശോയിനെ കണ്ടതിലുള്ള സന്തോഷം മൂലം. പക്ഷെ അവിടെ വേറെ ഒരാളുടെ ഹൃദയത്തിൽ ഒരു വാള് കയറി, വേറെ ഒരാളുടെ ഹൃദയത്തിൽ ഒരു വാള് കയറി, വേദന കയറി. ആരുടെയാ? പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വാള് കയറി. ശിമയോൻ തുള്ളിച്ചാടിപ്പോയി, പരിശുദ്ധ അമ്മ ഇതെല്ലാം കേട്ടു, പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഒരു വാള് കയറി. അന്ന് മുതൽ അമ്മ ചിന്തിക്കാൻ തുടങ്ങി, അമ്മ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതുകാരെ ഒന്ന് ഉയർത്തിക്കേ, വലതുകാരെ ഉയർത്തി അടുത്ത് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നിമിഷം മുതൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയം കലങ്ങി, അസ്വസ്ഥതകളിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ വിശുദ്ധ ബ്രിജിത്തിന് പല പ്രാവശ്യം വെളിപ്പെടുത്തലുകൾ കൊടുത്തു. ബ്രിജിത്തിന് പല പ്രാവശ്യം വെളിപ്പെടുത്തലുകൾ കൊടുക്കുകയും പരിശുദ്ധ അമ്മ നേരിട്ട് സംസാരിക്കുകയും മെസ്സേജുകൾ കൊടുക്കുകയും പല രീതിയിൽ പരിശുദ്ധ അമ്മ മകളെ പഠിപ്പിക്കുകയും ചെയ്തു. ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ ഈ മകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈശോയുടെ ജനനം മുതൽ, അല്ലെങ്കിൽ ശിമയോൻ ഇത് പറഞ്ഞത് മുതൽ, പരിശുദ്ധ അമ്മയുടെ ഹൃദയം മുറിപ്പെട്ടു. ഒരുപാട് വേദനകളിലൂടെ പരിശുദ്ധ അമ്മ കടന്നുപോയി. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്തും ഈവൻ ഉത്ഥാനത്തിന് ശേഷവും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഇതൊരു മുറിവായി കടന്നു. അതായത് പരിശുദ്ധ അമ്മ ഈ വിശുദ്ധയോട് പറഞ്ഞത് ഇതാണ്, ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് കാര്യങ്ങൾ ചെയ്താലും എൻ്റെ മകൻ്റെ വേദനകൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ മകൻ്റെ വേദനകൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ്, അതെല്ലാം എന്നെ വേദനയിൽ ആഴ്ത്തി. പ്രിയമുള്ളവരെ, അതാണ് ഒരു വിശുദ്ധം പറഞ്ഞത്. വിശുദ്ധ ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഈശോയുടെ പീഡകൾ അവസാനിച്ചു, പക്ഷേ പരിശുദ്ധ അമ്മയുടെ പീഡകൾ തുടർന്നു. ഈ മകനെക്കുറിച്ചുള്ള ഓർമ്മകളും വേദനകളും, മകൻ സഹിച്ച പീഡകളെക്കുറിച്ചുള്ള വേദനകൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ ഈ വിശുദ്ധ ബ്രിജിത്തിനോട് പറഞ്ഞത്, എൻ്റെ ഈ ഏഴ് വ്യാകുലങ്ങൾ, സെവൻ സോറോസ്, ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ കൊടുക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾ. കാരണം ഈ ഏഴ് വ്യാകുലങ്ങളും ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ ഒത്തിരി കരയുകയും ഒത്തിരി സങ്കടപ്പെടുകയും ചെയ്തു. ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഏഴ് വ്യാകുലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ് ഈ വിശുദ്ധ പറയുന്നത്. പ്രധാനമായിട്ടും ഏഴ് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്, ഏഴ് കൃപകൾ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ വ്യാകുലം ഏതാ? പരിശുദ്ധ അമ്മയുടെ ഒന്നാമത്തെ വ്യാകുലം ഏതാ? ഇപ്പം നമ്മൾ കണ്ടത്, ശിമയോൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന്, അതാണ് ഒന്നാമത്തെ വ്യാകുലം. പ്രിയമുള്ളവരെ, അത് നമ്മൾ
ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. നമ്മുടെ വേദനകൾക്കും നമ്മുടെ പാപങ്ങൾക്കും പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മ, ഈ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ വേദന, ആ സമയത്ത് പരിശുദ്ധ അമ്മ ഒഴുകിയ കണ്ണുനീര്, അത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. പ്രൈസ് ദി ലോർഡ്. വളരെ ഒരുത്തേക്ക് ഹരേലൂയ, ഹരേലൂയ, ഹരേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹരേലൂയ, ഹരേലൂയ, ഹരേലൂയ. രണ്ടാമത്തെ വ്യാകുലം ഈശോയുടെ, ആ പരിശുദ്ധ അമ്മ ഈശോയോടും യേശുപിതാവിനോടും ഒപ്പം ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ടി വന്നപ്പോൾ ഉണ്ടായ വേദന. നമുക്കറിയാലോ, ദൈവദൂതൻ പറഞ്ഞു അവരോട്, ഇവിടുന്ന് സ്ഥലം വിട്ടു, ഒളിച്ചോടിക്കോളം പറഞ്ഞു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ മാതാവും യേശുപിതാവും ഒളിച്ചോടുന്നു, ഈജിപ്തിലേക്ക് ഒളിച്ചോടുന്നു. അതിന് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു നേരെ തിരിച്ചു പോരെ. അവർക്കുണ്ടായ കഷ്ടപ്പാടുകളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്നത്തെ പോലെ ഫ്ലൈറ്റോ ട്രെയിനോ വണ്ടി ഒന്നുമില്ല. മിക്കവാറും കാലോ കഴുതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളോ അല്ലെങ്കിൽ നടന്നോ പോയിട്ടുണ്ടാവും. ഈ കുഞ്ഞുമായിട്ട് പോയപ്പോൾ പരിശുദ്ധ അമ്മ എത്രമാത്രം സഹനങ്ങൾ ഉണ്ടായിക്കാണും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ. പെട്ടെന്ന് പോവുക, പിന്നെ അവിടെ നിന്ന് അവധി ഉപേക്ഷിച്ച് വീണ്ടും വരിക, എത്രമാത്രം അസ്വസ്ഥതകൾ, കാലാവസ്ഥയുടെ അസ്വസ്ഥത, യാത്രയുടെ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ, പലവിധ പ്രശ്നങ്ങളിലൂടെ പരിശുദ്ധ അമ്മ കടന്നുകൊണ്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രേമുള്ളവരെ, ആ അമ്മയുടെ കണ്ണുനീര്, ആ സമയത്തെ കണ്ണുനീര് ഈശോയുമായിട്ട് പോകേണ്ടി വന്നപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ കണ്ണുനീര്, അത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം അത് സ്വീകരിക്കും. അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ടും നമ്മുടെ ദുശീലങ്ങൾക്ക് പരിഹാരത്തിനായിട്ടും നമ്മൾ സമർപ്പിക്കുമ്പോൾ പിതാവായ ദൈവം അത് സ്വീകരിക്കും, ഈശോ അത് സ്വീകരിക്കും, എന്നിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹരേലൂയ, ഹരേലൂയ, ഹരേലൂയ. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, മൂന്ന് ദിവസം ഈശോനെ കാണാതെ പോയിട്ട് ദേവാലയത്തിൽ വെച്ച് കണ്ടുപിടിക്കുന്നത്. ആ സമയത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇവർ ഈശോ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു പോയി, കണ്ടില്ല, അന്വേഷണം തുടങ്ങി. ആ സമയത്തും പരിശുദ്ധ അമ്മ ഒരുപാട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ആ പരിശുദ്ധ അമ്മയുടെ അപ്പോഴത്തെ ആ കണ്ണുനീര്, അത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ട് തരും. പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ട്, ചില അമ്മമാരൊക്കെ ഇങ്ങനെ ടെസ്റ്റിമണി പറയുന്ന കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ മക്കൾ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ ഇവരോട് അനുസരിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഒളിച്ചോടുക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, എന്നിട്ട് ഇവരെ ഒത്തിരി കഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഈ രഹസ്യം, പരിശുദ്ധ അമ്മയുടെ ഈ കണ്ണുനീര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് പലരും ടെസ്റ്റിഫൈ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. കാരണം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ആ വേദന നമ്മൾ സ്വീകരിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹരേലൂയ, ഹരേലൂയ. ശോചയെ പറഞ്ഞേ ഹരേലൂയ, ഹരേലൂയ, ഹരേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹരേലൂയ, ഹരേലൂയ, ഹരേലൂയ. അടുത്ത മാതാവിൻ്റെ അടുത്ത വ്യാകുലം എന്ന് പറയുന്നത്, ഈശോ കുരിശുമായി കാൽവലിയിലേക്ക് പോയപ്പം അമ്മയ്ക്കുണ്ടായ വേദന. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈശോയുടെ കുരിശയാത്ര, ആ സമയത്ത് പരിശുദ്ധ അമ്മ നിശബ്ദയായിട്ട് പുറയിൽ പോകുന്നു. സ്വന്തം മകൻ ഈ പീഡകൾ അനുഭവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായമായി കരയുന്നു മാത്രം ചെയ്യുന്നു. ആ സമയത്ത് പരിശുദ്ധ അമ്മ ഒഴുക്കിയ കണ്ണുനീര്, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും വിശുദ്ധീകരണത്തിനായിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ ആ കണ്ണുനീര്, ആ വ്യാകുലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹരേലൂയ, ഹരേലൂയ, ഹരേലൂയ. വീണ്ടും അടുത്തതെന്ന് പറയുന്നത്, ഈശോയുടെ കുരിശുമരണം. ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ കുരിശിൻ്റെ ഊട്ടിൽ നിന്ന് അമ്മ ഒഴുക്കിയ കണ്ണുനീര്,
അതിന് ബാക്കിയുള്ള എല്ലാവരെയും കണ്ണീരിനേക്കാൾ ശക്തിയുണ്ടെന്നാണ് പല വിശുദ്ധരും പറയുക. ആ കണ്ണുനീര് ധ്യാനിച്ചവർക്കൊന്നും അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയിട്ടില്ല. കാരണം ഈശോ അതിനെ അത്രയ്ക്ക് മാത്രം സ്നേഹിക്കുന്നു. ആ കണ്ണുനീര് അല്ലെങ്കിൽ പിതാവായ ദൈവം അമ്മയുടെ കണ്ണുനീര് സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കും, നമ്മളത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ. അതുകൊണ്ട് ആ പരിശുദ്ധ അമ്മയുടെ ആ വ്യാകുലം, ആ കണ്ണുനീരും നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതും അനുഗ്രഹങ്ങൾക്ക് കാരണമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും അതിനുശേഷം ഈശോയുടെ അടുത്ത വ്യാകുലം, പരിശുദ്ധ അമ്മയുടെ അടുത്ത വ്യാകുലം എന്ന് പറയുന്നത് ഈശോയുടെ ശരീരം കുരിശിൽ നിറക്കി മടിയിൽ കിടത്തിയ സമയത്ത് പരിശുദ്ധ അമ്മ ഒഴുക്കിയ കണ്ണുനീര്. സ്വന്തം മകൻ്റെ മൃതശരീരം മടിയിൽ പരിശുദ്ധ അമ്മ എത്രമാത്രം കരഞ്ഞുകയാണ്, എത്രമാത്രം വേദന അനുഭവിച്ചതാണ്. ആ കണ്ണുനീര് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും. വീണ്ടും അവസാനത്തെ ഏഴാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ഈശോയെ കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ അമ്മ കരഞ്ഞ കണ്ണുനീര്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുലങ്ങൾ സഹനങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവും, നമ്മുടെ ദുശീലങ്ങൾ വിട്ടുപോകും, നമ്മുടെ പാപങ്ങൾ വിട്ടുപോകും, അല്ലെങ്കിൽ കുടുംബത്തിലെ ദുശീലങ്ങൾ, ആർക്കെങ്കിലും മദ്യപാനത്തിൻ്റെ അസ്വസ്ഥത ഉണ്ട്, അല്ലെങ്കിൽ പുകവലി, ആരെങ്കിലും ഡ്രഗ്സ് അടിമപ്പെട്ടവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയുടെ ഈ കണ്ണുനീരുകൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ. ഈ ഏഴ് വ്യാകുലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, അവിടെ അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. ഒരു ബ്രദറ്, പ്രീച്ചിങ് ഫീൽഡിലുള്ള ഒരു ബ്രദറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഈ പ്രാർത്ഥന, മാതാവിൻ്റെ ഈ വ്യാകുലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവും, അത് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റാറില്ലെന്ന് പുള്ളി പറയാറുണ്ട്. കാരണം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പം, ഈ വ്യാകുലങ്ങൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പം സാത്താൻ അത് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ പേരിലുള്ള അവൻ്റെ ബന്ധനം അങ്ങഴിഞ്ഞു പോകും, ആ പിടുത്തം വിട്ടുപോകും, നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സഹനങ്ങൾ, മാതാവിൻ്റെ ഈ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിച്ചിട്ടില്ലെങ്കിൽ ഈ നാളെ മുതൽ ചെയ്തു നോക്കിയേ. അതിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിന്നെ പരിശുദ്ധ അമ്മ വിശുദ്ധയോട് പറഞ്ഞ വേറെ ചില കാരണങ്ങളുണ്ട്. ഈ പരിശുദ്ധ അമ്മയുടെ കണ്ണീരിൻ്റെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് ഒരുപാട് കൃപകളുണ്ടാകും, ഒരുപാട് കൃപകൾ കിട്ടും. അതിനോട് തന്നെ മെയിനായിട്ടും ഏഴ് കൃപകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഏഴ് കൃപകളെക്കുറിച്ച് മെയിനായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത്, ഞാൻ അവരുടെ കുടുംബത്തിലുണ്ടായിരിക്കും, അവരുടെ കുടുംബത്തിന് ഞാൻ സമാധാനം നൽകും. ആരൊക്കെ എൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് ഓർക്കുന്നോ, പ്രാർത്ഥിക്കുന്നോ, മെഡിറ്റേറ്റ് ചെയ്യുന്നോ, അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിലും ഞാനുണ്ടാകും, അവരുടെ ജീവിതത്തിൽ ഞാൻ സമാധാനം നൽകും. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത എത്രയോ പേരുണ്ട്, എത്രയോ മക്കളുണ്ട്. അതിന് പലവിധ കാരണങ്ങളാകാം, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നങ്ങൾ, പേരൻസും ചിൽഡ്രനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, നെയ്ബേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം മാറണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ, അതിൻ്റെ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ വിട്ടുപോകും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും. അതാണ് ഒന്നാമത്തെ കൃപയായിട്ട് പരിശുദ്ധ അമ്മ പറയുന്നത്, കുടുംബത്തിൽ ഞാനുണ്ടായിരിക്കും. പിന്നെ രണ്ടാമത് പറയുന്നത്, അവർക്ക് സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നൽകും. ഈ മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വർഗീയ വെളിപ്പെടുത്തലുകൾ, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഈശോയുമായി ബന്ധപ്പെട്ട കാര്യം, സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശുദ്ധരും അശുദ്ധാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പർഗട്രി, സോൾസ് ഇൻ പർഗട്രി, അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള സ്വർഗീയ വിഷൻസും ദർശനങ്ങളും അതുപോലെ വെളിപ്പെടുത്തലുകളും കിട്ടും. വെളിപ്പെടുത്തലുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് പുസ്തകം വായിച്ചാൽ കിട്ടുന്നതല്ല, പേപ്പർ വായിച്ചാൽ കിട്ടുന്നതല്ല, അത് സ്വർഗത്തിൽ നിന്ന് തന്നെ കിട്ടണം. നമുക്ക് സ്വർഗം വെളിപ്പെടുത്തി തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൂന്നാമത്തെ പറയുന്നത്,
അവരുടെ വേദനകളിലും അസ്വസ്ഥതകളിലും ഞാൻ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ ജോലി സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കും, അവരെ ഞാൻ ആശ്വസിപ്പിക്കും. മാതാവിൻ്റെ ഈ വ്യാകുലങ്ങൾ ഈ കണ്ണുനീര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വേദനകളിലും അസ്വസ്ഥകളിലും ജോലികളിലും എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതാണ് മാതാവിൻ്റെ അടുത്ത പ്രോമിസ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. മദർ തെരേസ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുക, അമ്മയെ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം, എന്നെ സഹായിക്കണം, ഞാൻ ഇത്രേ പറയുള്ളൂ. മദർ തെരേസ പറഞ്ഞ കാര്യം ഇത്. മദർ തെരേസയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായപ്പോൾ, അധികാരികളിൽ നിന്ന് എതിർപ്പുണ്ടായപ്പോൾ, സൊസൈറ്റിയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മ, ഈ മദർ തെരേസ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, അമ്മ എൻ്റെ അമ്മയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. മദർ തെരേസയുടെ ലൈഫ് ഹിസ്റ്ററി നോക്കി നമുക്ക് അറിയാൻ പറ്റും, അത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മാതാവിൻ്റെ മദർ തെരേസയുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നിട്ട് മദർ തെരേസ ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നുണ്ട്, ഞാൻ ഇതുവരെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യങ്ങളും എനിക്ക് കിട്ടാതെ പോയിട്ടില്ല. ഇതുവരെയും ഞാൻ വിളിച്ച് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടാതെ പോയിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്കും അതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം, പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണം. അസ്വസ്ഥകളും ടെൻഷനും ഉണ്ടാകുമ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം വീണ്ടും പറയുന്നത്, അവര് എന്ത് ചോദിച്ചാലും ഞാൻ നൽകും. പരിശുദ്ധ അമ്മയുടെ അടുത്ത വാഗ്ദാനം. പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുലങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം, അവരെന്ത് ചോദിച്ചാലും ഞാൻ ഈശോയോട് പറഞ്ഞ് മേടിച്ചു കൊടുക്കും, എൻ്റെ മകനോട് പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുക്കും. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കേ, നമുക്കിത് കൂടുതൽ വേറെ എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും, അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലേ, പരിശുദ്ധ അമ്മയോട് ചോദിക്കാം, അമ്മേ ഇത്രയും ദിവസമായാലും ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞല്ലേ എല്ലാം മേടിച്ചു തരാന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോച്ച പറഞ്ഞു വലതുവരെ ഒന്ന് നോക്കി എല്ലാവരും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ അടുത്ത വാഗ്ദാനം, അവരുടെ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ അവരെ എപ്പോഴും സഹായിക്കും, പ്രത്യേകിച്ച് സാധാരണമായിട്ടുള്ള ആ പോരാട്ടത്തിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. സാധാരണമായിട്ടുള്ള പോരാട്ടത്തിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പം പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുണ്ടാവും. സാധാരണ നമ്മളെ ചിലപ്പോൾ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യും, പല രീതിയിൽ നമ്മളെ കഷ്ടപ്പെടുത്തും. പക്ഷേ പരിശുദ്ധ അമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം തോൽപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ സാത്താൻ നമ്മളെ കൂടുതൽ അറ്റാക്ക് ചെയ്യും. കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനം അവിടെ നടക്കില്ല. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആളെ പല രീതിയിലും സാത്താൻ ശല്യപ്പെടുത്തും. അതൊരു പക്ഷേ അസൂയയായിട്ടായിരിക്കാം, ദേഷ്യ സ്വഭാവമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വെറുപ്പും വൈരാഗ്യവും ആകാം. അങ്ങനെ പല രീതിയിലും ആത്മീയമായി അവൻ അവരെ തകർക്കാൻ ശ്രമിക്കും. കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ തളർത്തിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കാര്യം പോയി, അത് അവനറിയാം. അതുകൊണ്ട് ഏത് രീതിയിൽ എവിടെ ആക്രമിക്കണമോ അവൻ അവിടെ ആക്രമിക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ മിക്കവാറും അവൻ ആത്മീയമായിട്ട് ആക്രമിക്കും. പക്ഷേ പരിശുദ്ധ അമ്മ പറയുന്നത്, എന്നോട് ചേർന്ന് നിന്നാൽ, എൻ്റെ ഈ വ്യാകുലങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചാൽ, മെഡിറ്റേറ്റ് ചെയ്താൽ, അവരുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകും, സാത്താനെതിരായ സമരത്തിൽ ഞാൻ അവരെ സഹായിക്കും. അതാണ് പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്തത് പറയുന്നത്, അവരുടെ മരണസമയത്ത് ഞാൻ അവരോട് കൂടെ ഉണ്ടായിരിക്കും, അവരെൻ്റെ മുഖം കാണും. അവരുടെ മരണസമയത്ത് ഞാൻ അവരോട് കൂടെ ഉണ്ടായിരിക്കും, അവരെൻ്റെ മുഖം കാണും. പ്രിയമുള്ളവരെ, പല വിശുദ്ധരുടെയും ജീവിത ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, മരണസമയത്ത് അവർക്കുണ്ടാകുന്ന സ്ട്രഗിൾസ്, വളരെയധികം പീഡകളിലൂടെ അവർ കടന്നു പോകുന്ന അവസ്ഥ. നിങ്ങൾ സെയിൻസിൻ്റെ ലൈഫ് ജീവിതചരിത്രം വായിച്ചു നോക്കിയോ, പലരുടെയും ജീവിതത്തിൽ അവസാന നാളുകളിൽ അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, അവർ കടന്നുപോയ പീഡകൾ, അസ്വസ്ഥതകൾ, സാത്താൻ്റെ ദുരാത്മാക്കൾ, ദൈവത്തിൻ്റെ ആത്മാക്കളും രണ്ട് സ്ഥലത്ത് നിന്ന് അവരെ
പല രീതിയിലും ആക്രമിക്കുന്നത്. സാത്താൻ്റെ ദുരാത്മാക്കൾ വന്നിട്ട് ആക്രമിക്കും, ഇവരെ ദൈവത്തിൻ്റെ ആത്മാക്കൾ സഹായിക്കും. അങ്ങനെ പല രീതിയിലുള്ള സ്ട്രഗിൾ അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ആ സമയത്ത് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, അവരെൻ്റെ മുഖം കാണും. അതിൽ കൂടുതൽ നമുക്ക് എന്നാ വേണം? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.